അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരിയുടെ കൂടെ ചോറാണല്ലോ ചേർക്കുന്നത്. ഞാനിന്ന് കഞ്ഞിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നെയ്യപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും നമ്മൾ കഞ്ഞി വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് കുതിരാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ കുതിർത്തി എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് കഞ്ഞി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്, ഏത് പാത്രത്തിലാണെന്നാണ് അളവെടുക്കുന്നത്, അതേ അളവ് തന്നെ കഞ്ഞി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ അരക്കുന്ന സമയത്ത് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. അധികം കട്ടിയും വേണ്ട, അധികം ലൂസും വേണ്ട, ആ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം ചൂടാവരുത്, ഒരു മീഡിയം സൈസിൽ ചൂടാകുമ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എണ്ണ നല്ലപോലെ ചൂടായി നമ്മൾ അപ്പം കോടിപ്പോവും, അതുകൊണ്ട് ലൈറ്റ് ചൂട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പം ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ നെയ്യപ്പം ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല നെയ്യപ്പമാണ്. ഈ ഒരളവ് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയൊന്നും കുടിക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.